വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തേർഡ് സെഗ്മെന്റ് ആയ ചോദ്യകഥ, കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ, ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി നല്ല നല്ല ഗുണപാഠ കഥകൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് പോകാം. ഫസ്റ്റ് സെഗ്മെന്റ് ആയ സലാബം, ഫസ്റ്റ് കോൾ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. അനിയത്തിന്റെ പേരെന്തുവാ? എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എത്രയെല്ലാം? നീ പുതിയ ഫ്രണ്ട്സിനെ കിട്ടൂലേ? മലഹമാരുടെ ലോകം എന്നും കാണാറില്ലേ? കാണും. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? എന്തൊക്കെയാ ഹോബീസ്? പാട്ട് പാടും, ബുക്ക് വായിക്കും, ടി വി കാണും. ഒരു പാട്ട് പാടാൻ തരുമോ? പാടിക്കട്ടെ? നിത്യ സ്നേഹത്ത എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്ത എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാ ലോകം നൽകിടും സ്നേഹത്തേക്കാ, അങ്ങേ വിട്ടെങ്ങും പോകില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകില്ല ഞാൻ, അങ്ങിൽ ചേർന്നു ജീവിക്കും ഞാൻ, സത്യസാക്ഷിയാ ജീവിക്കും ഞാൻ. ചേച്ചി അടിപൊളിയായിട്ട് പാടിട്ടോ. താങ്ക് യു. ചേച്ചി അത് ബുക്കുകളൊക്കെ വായിക്കുന്നു പറഞ്ഞില്ലേ, ഏത് ബുക്ക് ഏറ്റവും ഇഷ്ടം? സ്റ്റോറീസ്. അതിലേത് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ? ചിൽഡ്രൻസിന്റെ ബുക്ക് ആണോ? പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? സുഖം തന്നെ. ഞങ്ങൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോ. ആരെയും വലയിൽ വീഴ്ത്തുന്ന മാനേത്? നല്ല എളുപ്പാട്ടോ. ആരെയും വലയിൽ വീഴ്ത്തുന്ന മാനേത്? സ്പൈഡർമാനാണോ? കറക്റ്റ് ആൻസർ. നല്ല എളുപ്പല്ലായിരുന്നോ അത്? എന്തോ, നല്ല എളുപ്പല്ലായിരുന്നോ? എളുപ്പായിരുന്നു. ഇനി ഞങ്ങൾ ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കാം. ആ ചോദിച്ചോ. വിശ്വാസത്തിന്റെ നായകൻ ആര്? യേശു.
കറക്റ്റ് ആൻസർ. ഉത്തരമൊക്കെ ആദ്യം തന്നെ പറയാൻ തോന്നുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെയും പ്രോഗ്രാം ഒക്കെ മുടങ്ങാതെ കാണണം. വിളിച്ചതിന് സന്തോഷം. വീണ്ടും വിളിക്കാം. ശരി, ഓക്കെ, ബൈ. ഇപ്പൊ വിളിച്ച കെസി ആയിരുന്നു. കെസിയോട് ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ ഉത്തരം പറഞ്ഞു. ബൈബിൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നെക്സ്റ്റ് കോൾ ലൈനിലുണ്ട്. ആരാണ് വെച്ച്? എവിടെ നിന്നാ വിളിക്കുന്നേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒരു പാട്ട് പാടിത്തരോ? ക്ഷീണിച്ച് തളർന്നപ്പോൾ കർഷകൻ നോക്കിയ വളം ഏത്? അടുത്തുള്ള ആരുടെങ്കിലും ഒക്കെ ചോദിക്കട്ടോ. ഹലോ, ഹലോ, അടുത്ത ആരോ ഉള്ളേ? ഒന്ന് കൊടുക്കോ. ഹലോ, ഹലോ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ബിജു. ബിജു, ഞങ്ങളൊരു കുസൃതി ചോദിക്കട്ടെ. ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ കർഷകൻ നോക്കിയ വളം ഏത്? താവളം. കറക്റ്റ് ആൻസർ. ഉത്തരം അറിയാമായിരുന്നോ? വെച്ചിക്ക് നല്ല സന്തോഷമായി തോന്നുന്നു. അവിടെ ഞങ്ങൾക്ക് ഇവിടുന്ന് കേക്കാൻ പറ്റും. ഞങ്ങൾ ഇനി ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചെയ്യട്ടെ. രണ്ട് ചാൻസ് ഉള്ളു, പെട്ടെന്ന് പറയണം. യെശയ്യാവിന്റെ പിതാവിന്റെ പേര്? യെശയ്യാവിന്റെ പിതാവിന്റെ പേര്? ആമോസ്. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കേ ഓക്കേ, ഇപ്പൊ വിളിച്ചതിന് സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു, ബൈ. ഇപ്പോ വിളിച്ച വെച്ചിയായിരുന്നു. കുസൃതി ചോദ്യം ഒക്കെ ചോദിക്കുന്നതിന് സമയത്ത് വെച്ചിയുടെ അപ്പ ബിജുവങ്ങളുടെ ഇല കൊടുത്ത് നമ്മൾ കുസൃതി ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. ഗസ് അടിച്ചിട്ടാ പറഞ്ഞു, എന്നാലും ഉത്തരം ശരിയായി. ഞങ്ങൾ ഒരു ബൈബിൾ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നെക്സ്റ്റ് കോൾ ലൈനിലുണ്ട്. ഒരു പാട്ട് പാടിത്തരോ?
ആൽബിൻ നന്നായി പാടിട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പായും മമ്മിയും അപ്പച്ചനും അമ്മച്ചിയും ആന്റിയും. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് ആൽബിന്? ഏത് സ്കൂളിൽ ആൽബിൻ പഠിക്കുന്നേ? ആരാ ഇവിടെ അടുത്ത് നിക്കുന്നേ? ആരാ പറഞ്ഞു തരുന്നതിലൊക്കെ? മമ്മീനെ ഒന്ന് കൊടുക്കോ. ഹലോ. ഹലോ, എന്റെ പേരെന്താ? എന്റെ പേര് ജിഷ. ജിഷയെ ഞങ്ങളൊരു കുസൃതിച്ചോന്ന് ചോദിക്കട്ടെ, മലയാളം പഠിക്കാനുള്ള എളുപ്പ വഴി എന്ത്? മലയാളം പഠിക്കാനുള്ള എളുപ്പവഴിയോ? കുസൃതി ചോദ്യമാണ്. ഈ എളുപ്പവഴി പറയാൻ തന്നെ നല്ല എളുപ്പാ. അറിയത്തില്ല, ആലോചിച്ചു നോക്കുന്നേ. ആലോചിച്ചു നോക്ക. ആൽബിനോ ഈസി ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആലോചിച്ചു നോക്ക്. ശരി, ഞങ്ങൾ പറയട്ടെ? ആ പറഞ്ഞോ. നാലക്ഷരം പഠിക്ക. മലയാളം. മലയാളം പഠിച്ചില്ലേ? അതാ പറഞ്ഞ നല്ല എളുപ്പാന്ന്. അതാ ഞാൻ പറഞ്ഞ നല്ല എളുപ്പാന്ന്. ഇനി ഞങ്ങൾ ബൈബിൾ നിന്ന് ചോദ്യം ചോദിക്കട്ടെ? രണ്ട് ചാൻസുകൾ പെട്ടെന്ന് വേണം. സുഗന്ധ തൈലത്തേക്കാൾ ഉത്തമം എന്ത്? ദൈവത്തിന്റെ വചനമാണോ മോളെ? അതെ, കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ, സുഗന്ധ തൈലത്തേക്കാൾ ഉത്തമം എന്ത്? ദൈവത്തിന്റെ വചനത്തിലുള്ള ദൈവത്തിന്റെ വചനം കഴിച്ചാ അതനുസരിച്ച് നടക്കുന്ന നല്ല ആൾക്കാർ. ആൻസർ അതിന് പറഞ്ഞ ശരിയാ. ഇപ്പൊ വിളിച്ചതിന് സന്തോഷം. വീണ്ടും വിളിക്ക. അമ്മയുടെ കൊടുത്തു. ഞങ്ങളൊരു കുസൃതി ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ബൈബിൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നെക്സ്റ്റ് കോൾ ലൈനിലുണ്ട്. എന്ത് ചെയ്യുന്നു ആന്റി? ഞാൻ പഠിപ്പിക്കുന്നു. ഏത് സ്കൂളിലാ പഠിപ്പിക്കുന്നേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഫാദറും മദറും ഉണ്ട്, മൂന്ന് മക്കളുണ്ട്. അവിടെ എല്ലാവർക്കും സുഖല്ലേ? ആ സുഖമായിട്ടിരിക്കുന്നു. മൂന്ന് മക്കളുടെ പേരെന്തൊക്കെയാ? അലീന, അജീന, ആരു. ആന്റിയുടെ ഹോബീസ് എന്തൊക്കെയാ? ഹലോ, എന്താ മോനെ? ആന്റിയുടെ ഹോബീസ് എന്തൊക്കെയാ? ഞാൻ തിരക്കിലാണേ, സ്കൂളിൽ വർക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളൊരു കുസൃതിച്ചോദ്യം ചോദിക്കട്ടെ? മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? എന്തുവാ? മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? മണലോ? ആ, കുസൃതി ചോദ്യാണ്. ആലോചിച്ച് നോക്ക്. അറിയില്ലല്ലോ. ഞങ്ങൾ ഉത്തരം പറയട്ടെ? സാൻഡ്വിച്ച്. ഇനി ഞങ്ങൾ ബൈബിളിൽ നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ? രണ്ട് ചാൻസ് ഉള്ളൂ, പെട്ടെന്ന് പറയണം. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം ഏത്? പുതിയ നിയമത്തിലെയോ? ഇത്ര പാടാണല്ലോ പറയാൻ. ആലോചിച്ച് നോക്കുന്നേ. വെളിപ്പാട് 20:4. വിളിച്ചതിന് സന്തോഷം. വീണ്ടും വിളിക്കാം.
അപ്പോൾ നെക്സ്റ്റ് കോൾ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. മലമാലാത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരാണ്? എവിടെ നിന്നാ വിളിക്കുന്നേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ എനിക്കൊരു എന്റെ ഹസ്ബൻഡ് ഉണ്ട്, റെജി ചാക്കോ പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ ഒരു മോളുണ്ട്, ഷെറിൽ മറിയൻ റെജി. ഞാന് ഇവിടെ അടുത്ത് ചെങ്ങരൂർ തന്നെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. ഞങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? ക്ലിയർ ആവുന്നില്ലല്ലോ. മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? നമ്മള് കപ്പലണ്ടി ഒക്കെ ഇറങ്ങുമ്പോ അതിനകത്ത് ഇടുവല്ലോ മണല്. അതല്ല, ഇത് കുസൃതി ചോദ്യ. കുസൃതി ചോദ്യോ അല്ലേ? മണൽ ചേർത്ത ഭക്ഷ്യ വസ്തു ഏത്? ഒരു ക്ലൂദാ. ക്ലൂദെന്ന് അപ്പ പറയാ, അത്രയ്ക്ക് എളുപ്പാ. അത് അത്രയ്ക്ക് എളുപ്പമാണോ? എന്തായാലും കിട്ടും. കിട്ടുമോ? എന്തേലും മണലെന്ന് അവസാനം വരുന്ന ഏതെങ്കിലും ഭക്ഷ്യവസ്തു ആയിരിക്കും. ഞാൻ പറയട്ടെ, മണലിന്റെ ഇംഗ്ലീഷ് എന്താ? സാൻഡ്വിച്ച്. സാൻഡ്വിച്ച്? അപ്പൊ അതിന് സ്വിച്ചും കൂടെ ഉണ്ട്. എളുപ്പല്ലേ? ഓക്കേ ഓക്കേ. ആന്റി, ഏത് സബ്ജക്റ്റ്? ഞാൻ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത്. ആണോ? ഞങ്ങൾ ഇനി ബൈബിളിൽ നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ഹലോ, ബൈബിളിൽ നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ബൈബിളിലെയോ? രണ്ട് ചാൻസ് പെട്ടെന്ന് പറയണം. രണ്ട് ചാൻസ് പെട്ടെന്ന് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം ഏത്? സോറി, എക്സ്ട്രീംലി സോറി, എനിക്കറിയത്തില്ല. ആലോചിച്ച് നോക്കുന്നേ. ഹലോ ഹലോ, ഞങ്ങൾ ഉത്തരം പറയട്ടെ? വെളിപ്പാട് 20:4. അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഫുള്ളി പ്രിപ്പയർ ആയിട്ട് വിളിക്കണോ? അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ബൈ. ഇപ്പൊ വിളിച്ച ശാലി ആന്റി ആയിരുന്നു. ആന്റിയോട് ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു സാധിച്ചില്ല. ഞാൻ ബൈബിൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സാരയില്ല, വീണ്ടും വിളിക്കാം. പക്ഷെ അടുത്ത ആഴ്ച ഫുള്ളി പ്രിപ്പയർ ആയിട്ട് വരാൻ ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കൊച്ചു കിട്ടേണ്ട ഒരു പാട്ട് പാടാമോ? പാടാലോ. Give me all in my lamp, keep me burning. Give me all in my lamp, I pray. Hallelujah, give me all in my lamp, keep me burning, burning, burning. Keep me burning till the break of day. Come on and sing Hosanna, sing Hosanna, sing Hosanna to the King. Oh King, come on and sing Hosanna, sing Hosanna, sing Hosanna to the King of Kings. Give me all in my life, keep me burning. Give me all in my life, I pray. Hallelujah, give me all in my life. Keep me burning, burning, burning. Keep me burning till the break of day. മതിയോ കേസിയ? നല്ല പാട്ടായിരുന്നു. ഈ പാട്ട് കേസിയൊക്കെ അറിയോ? ഇല്ല. നീ കേസി നല്ല പാട്ടാട്ടോ, ഇത് എന്തായാലും പഠിക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെഗ്മെന്റിനോട് പോവാം. സെക്കൻഡ് സെഗ്മെന്റ് ആയ കളിക്കളം. ഏബൽ, എന്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മള് രാജാക്കന്മാരുടെ തലയിലൊക്കെ ഒരു സാധനം കാണാറില്ലേ, എന്താണ്? കിരീടം. അതെ, ഇനി ഞാൻ പേപ്പർ കൊണ്ട് എങ്ങനെ ഒരു കിരീടം ഉണ്ടാക്കണേ എന്ന് പഠിപ്പിച്ചു തരാം. അതിനായിട്ട് ആകെ ഒരു സ്ക്വയർ ഷീറ്റ് മാത്രമേ വേണ്ടൂ. ആദ്യം നമ്മൾ ഒരു സ്ക്വയർ പേപ്പർ എടുക്കണം, എന്നിട്ട് ഡയഗണലായിട്ട് മടക്കണം. കണ്ടോ, ഇങ്ങനെ. പിന്നെ ഇതിൽ നിന്ന് ഒരു സൈഡ് എടുത്ത് ഇതിന്റെ തുമ്പത്തേക്ക് മടക്കണം. അതുപോലെ തന്നെ ഇതുപോലെ ആയിട്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് അപ്പൊ കിട്ടുക. അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. ശ്രദ്ധിച്ച് മടക്കണേ.
കപ്പലിലിപ്പോ നമുക്കൊരു ഡയമണ്ട് പോലത്തെ ഷേപ്പൊക്കെ കിട്ടിയില്ലേ. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഒരു പെറ്റലെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് മടക്കണം. കണ്ടോ, ഇങ്ങനെ അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. കണ്ടില്ലേ ഗസ്യ, ഇനി നമ്മൾ പിന്നെയും ഇതിൽ നിന്നൊരു പെറ്റലെടുത്ത് ഇങ്ങനെ വെക്കണം. ഇതുപോലെ എത്ര പ്രാവശ്യം ചെയ്യണം? ഈ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ അതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യണം. കണ്ടില്ലേ കൂട്ടുകാരെ, ഇനി നമ്മൾ ഇതിന്റെ അടിയിലുള്ള ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. കണ്ടില്ലേ കൂട്ടുകാരെ, ഈ ട്രയാങ്കിൾ എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് മടക്കണം. കണ്ടോ, ഇനി അവിടെ നിന്ന് ഈ ട്രയാങ്കിൾ ഒന്നും കൂടി മടക്കണം. കണ്ടില്ലേ, ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ ബാക്കി നിൽക്കുന്നില്ലേ, ആ ട്രയാങ്കിൾ എടുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ മടക്കണം. കൊച്ചു കൂട്ടുകാരും ഇവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഇതിന്റെ അടിയെടുത്ത് ഇതിങ്ങനെ പതുക്കെ തുറക്കണം. കണ്ടോ, ഇനി നമ്മളൊരു ഇത് കിട്ടുമ്പോൾ നമുക്കൊരു കിരീടമായി. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു കണ്ണും മൂക്കൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കാം. കണ്ടോ, നമ്മളൊരു പേനയെടുത്ത് ഇതിനൊരു കണ്ണും മൂക്കൊക്കെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് കിരീടമല്ലാണ്ട് വേറെ തൊപ്പികളൊക്കെ ആക്കാൻ പറ്റും. കണ്ടോ, അപ്പൊ നമുക്ക് നമ്മുടെ കിരീടം കിട്ടിയില്ലേ. ഞാൻ ഒരു ബുക്കിൽ നിന്ന് പഠിച്ചാ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടില്ലേ? കൊച്ചു കൂട്ടുകാരും ഇതുപോലൊക്കെ തന്നെ ചെയ്യണേ. അതുപോലെ തന്നെ കളിക്കളത്തേക്കുള്ള ആശയങ്ങളും ഒക്കെ എഴുതി അറിയിക്കണം. അപ്പോൾ നമുക്ക് തേർഡ് സെഗ്മെന്റിലോട്ട് പോവാം. തേർഡ് സെഗ്മെന്റ് ആയ ചെറുകഥ. ഇന്ന് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഗുണപാഠ കഥയുമായിട്ടാണ് കെസി എത്തിയിരിക്കുന്നത്. ആദ്യ കഥ അത്. ഞാനൊരു രക്തമഴയെ കുറിച്ച് പറയാം. ശരി. ഒരിടത്തരുടെ ഗപാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഏത് കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളായിരുന്നു ഈ ഗോപാൽ. ഒരു ദിവസം ഗോപാലിന്റെ വീട്ടിൽ കുറെ കള്ളന്മാർ കയറി. അവർ ഗോപാലിന്റെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടിച്ചു, കൊള്ളയടിച്ചു. ഗോപാൽ എന്തോരത്തിന് പോയിരിക്കുമായിരുന്നു എന്നറിയാവോ? ഗോപാൽ നടക്കാൻ പോയായിരുന്നു. ആ തക്ക നോക്കി കള്ളന്മാർ വീട്ടിൽ കയറിയതാ. ഗോപാലിന്റെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതെ, തിരിച്ചെത്തിയപ്പോൾ ഗോപാലിന്റെ വീട്ട് കതക് തുറന്നു കിടക്കുന്നു. ഗോപാൽ ചെയ്ത് അകത്തോട് കയറിയപ്പോളോ തന്റെ പണമൊന്നും കാണുന്നില്ല. ഗോപാൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോ നടന്നു, ഒത്തിരി നടന്നു നടന്നു ഒരപ്പൂപ്പനെ കണ്ടു. അപ്പൂപ്പൻ ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കുന്നേ? ഗോപാൽ പറഞ്ഞു. ആ ഗോപാൽ തന്റെ സങ്കടങ്ങളെല്ലാം അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പൻ, ഞാനേ ഒരു ഇതിനെല്ലാത്തിനും ഒരു വഴി കാണും. അപ്പോൾ അപ്പൂപ്പൻ ഒന്ന് കണ്ണടച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു. ആകാശത്തിൽ നിന്ന് രത്നങ്ങൾ മഴ പോലെ പെയ്യുന്നു. അതെ, അപ്പൂപ്പൻ എന്തോ എന്തെങ്കിലും മന്ത്രവാദി അല്ലായിരുന്നോ? ആയിരിക്കും. അപ്പോൾ ഈ രത്നങ്ങൾ കണ്ട് ഗോപാൽ എല്ലാം പെറുക്കിയെടുത്തു. അപ്പോൾ ഗോപാൽ പറഞ്ഞു, ശേ, നീല നിറ രത്നം മാത്രമില്ലല്ലോ. നീല നിറത്തിലുള്ള വീടല്ലേ എൻ്റെത്? അപ്പോൾ നീല നീല രത്നങ്ങൾ കൂടി വേണ്ടതായിരുന്നു. ഉടനെ അപ്പു ആ രത്നങ്ങളെല്ലാം മൺകട്ടകളായി മാറി. ഉടനെ ഗോപാൽ പറഞ്ഞു, അയ്യോ അപ്പൂപ്പ, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൂപ്പൻ പറഞ്ഞു, കിട്ടിയതിനെ കുറിച്ച് ഓർക്കാതെ കിട്ടാത്തതിനെ പറ്റി ഓർത്താൽ ഇതാണ് ഫലമെന്ന്. അപ്പൂപ്പൻ ഉടനെ നടന്നകന്നു. അപ്പൂപ്പൻ ഒത്തിരി നടന്നകന്നു. ഗോപാൽ പെട്ടെന്ന് തലയിൽ കൈയും കൊളുത്തി അവിടെ ഇരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കഥ? നല്ല കഥയായിരുന്നു കേട്ടോ. ചെയ്യാമല്ലോ. ഞങ്ങൾ ഇന്ന് പറഞ്ഞ കഥകളും കടം കഥകളും എല്ലാം കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കളിക്കളത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായം എല്ലാം എഴുതി അറിയിക്കാൻ മറക്കല്ലേ. ഒപ്പം ഈ പ്രോഗ്രാമിലേക്കുള്ള ആശയം ഒക്കെ എഴുതി അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ മരഹമാരുടെ ലോകം പൗരുഷൻ ടി വി പുറമറ്റ പി ഒ തിരുവല്ല. ഫോൺ നമ്പർ 0469265190. അപ്പോൾ അടുത്ത ആഴ്ച ഒട്ടേറെ പുതുമകളുമായി ഞങ്ങൾ എത്തും. കാത്തിരിക്കണം. അതുവരേക്കും ഗുഡ് ബൈ.